മഴ നനയാതിരിക്കാൻ കടത്തിണ്ണയിൽ കയറിയെന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ദാരുണ സംഭവം. പുതിയോട്ടിൽ മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. കേടുവന്ന സർവീസ് വയർ മാറ്റാൻ KCB അധികൃതർ വൈകിയതാണ് അപകടത്തിന് കാരണം എന്ന് ആരോപിക്കപ്പെടുന്നു. പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. നമുക്കറിയാം ഈ രാത്രി സമയത്ത് ഇങ്ങനെയാണ് ഇനി ഷോക്ക് ഉണ്ട് എന്നുള്ളത്. എന്നാ ഓരോ കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിനെങ്കിലും ഒരു സീരിയസ്നെസ് കാണിക്കേണ്ടോ? ഒരു എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ ജനങ്ങളോട്? മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക്. ഷോക്കേറ്റ് പിടയുന്ന സഹോദരനെ രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18-വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി KCB എന്ന് ബന്ധുക്കൾ. രാത്രി ഒരാൾക്ക് ഷോക്ക് ആയിട്ടുണ്ട്, 9 മണി ഷോക്ക് ആയിട്ടുണ്ട്. അയാള് KCB വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് ഈ ബിൽഡിംഗ് കംപ്ലൈന്റ് കൊടുത്തു. സർവീസ് വയറിന് ലീക്കുണ്ടായ കാര്യം KCB അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി. 18-ാം തീയതി രാവിലെ വിളിച്ചിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്ത്, അങ്ങനെ ഇന്നലെ 11 മണിക്ക് KCB എന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മീറ്റർ പോയി കൺസ്യൂമർ നമ്പർ ഒക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ ഇന്നലെ രാത്രി വരെ അവർ എത്തിയിട്ടില്ല. വൈദ്യുത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോവൂർ KCB സെക്ഷൻ AE സന്തോഷ് കുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ KCB നടത്തിയ പരിശോധനയിൽ വൈദ്യുത ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുത ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.